ഹായ് ഫ്രണ്ട്സ് എംബഡിയ മുള്ളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബീടുകളുടെ സൈസ് എങ്ങനെയാണ് കണക്കാക്കണമെന്നാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഒത്തിരി പേര് നമ്മൾ ബീഡ്സ് വർക്കിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ബീഡ്സിൻ്റെ സൈസ് ഏതാണ് ഉപയോഗിക്കണത് ഏത് കടയിൽ നിന്നാണ് ഉപയോഗിക്കണത് എന്നൊക്കെ അപ്പം ഞാൻ വാങ്ങിക്കാറ് തൃശ്ശൂർ ഫെജി ടിപ് ടോപ്പ് അതുപോലെ എറണാകുളത്തുള്ള ഒരു ഓറഞ്ച് ഇങ്ങനെയാണ് വാങ്ങിക്കാറ് ഒരു സ്റ്റാർ എറണാകുളത്തുള്ളതാണ് കേട്ടോ ഈ നാല് കടകളിൽ നിന്നാണ് ഞാൻ ബീഡ്സ് കൂടുതൽ എടുക്കാറ് എളുപ്പത്തിൽ ഞാൻ പോയി വാങ്ങിക്കാറ് എപ്പോഴും തൃശ്ശൂർ ഫിജീന്നാണ് അവിടെ എനിക്ക് ഒരുവിധം എല്ലാ ഷേപ്പിലും കളേഴ്സിലൊക്കെ ബീഡ്സ് കിട്ടാറുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സൈസ് കണക്കാക്കണമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ അവിടെ സ്കെയിലെടുത്തിട്ടുണ്ട് ഏത് ടൈപ്പ് സ്കെയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു സ്കെയിലായാലും ഈ സ്കെയിലായാലും കുഴപ്പമില്ല ഏതാ തെളിച്ചുള്ളത് നോക്കിയിട്ട് അതെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഭാഗം എടുക്കാം എന്നിട്ടാണ് നമ്മുടെ മുത്തുകളുടെ ഈ ഹോൾസ് ഇങ്ങനെ വരണം നമ്മളിങ്ങനെയാണല്ലോ കോർക്കുക ഹോൾസ് ഇങ്ങനെ വരണ രീതിയിൽ പിടിക്കുക ഇതാ ഇങ്ങനെ ഈ ഒരു സീറോ തുടങ്ങി വരണ ആ ഒരു സൈസിൽ അങ്ങനെ വയ്ക്കുമ്പോൾ എത്രയാണോ വരണത് അതാണ് അതിൻ്റെ സൈസ് എം എം സൈസാണ് എപ്പോഴും പറയുക ഇതിപ്പോൾ ഒരു ആണ് സിക്സ് ലൈൻ ആണ് ഇതിന് വരണത് അപ്പോൾ ഇതൊരു സിക്സ് എം എം ഉള്ള ബീഡാണ് കേട്ടോ ക്ലിയർ ആയിട്ട് കാണാനുണ്ടാവും എന്ന് വിചാരിക്കണോ ഇത് സിക്സ് എം എമ്മിലുള്ള ബീഡാണ് ഇതുപോലെ ഓരോ ബീഡ്സിനും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈസ് അറിയാൻ പറ്റും ഇപ്പം ഞാൻ നേരത്തെ നോക്കിയത് സ്ക്വയർ ബീഡായ കാരണം നമുക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സൈസ് ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ടെൻ എം എം ഒക്കെ വരണതാണ് കേട്ടോ ഈ ഒരു ബീഡ് ടെൻ എം എം വരണ സൈസാണ് അതുപോലെ ഓരോ ബീഡ്സും എടുത്ത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും ഇതും ഒരു ഫൈവ് എം എം വരുന്ന ബീഡാണ് ഈ ഒരു ബീഡ് ഇങ്ങനെയാണ് ബീഡിൻ്റെ സൈസ് നോക്കണത് ഇനിയിപ്പോൾ ഞാൻ കടയിൽ ചെല്ലുമ്പോഴും ആയാലും ഇങ്ങനെയല്ല അളന്നൊന്നും നോക്കാൻ അപ്പം നമുക്ക് സൗകര്യമില്ല ഇല്ല ഇപ്പം നമ്മൾ ഒരുപാട് നാളായിട്ട് ബീഡ്സ് വർക്ക് എടുക്കും ചെയ്യണത് കൊണ്ട് നമുക്ക് ഏകദേശം ഇങ്ങനെ സൈസ് കാണുമോ അത് അറിയാം പിന്നെ നമുക്ക് നമ്മൾ ചെയ്യണ വർക്കിന് എത്ര വലിപ്പം വേണം എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ബീഡ്സുകൾ സെലക്ട് ചെയ്യാറ് അപ്പോൾ നിങ്ങളായാലും ബീഡ്സ് ആദ്യം എടുക്കുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ പിന്നെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും പിന്നെ വേണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ ഇതുപോലെ ലൂസായിട്ടുള്ള മുത്തുകൾ ഉണ്ടാവും അപ്പോൾ അവർ കടക്കാരോട് പറഞ്ഞാൽ ഇത് എത്ര എം എമ്മിൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവർ കറക്റ്റ് എങ്ങനെയാണ് സൈസ് കണക്ക് കണക്കാക്കണേന്ന് അവർ പറഞ്ഞ് തരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ് ഞാൻ ബീഡ്സിൻ്റെ മെഷർമെൻസ് നോക്കുന്നതും ഞാൻ വാങ്ങിക്കണ സ്ഥലങ്ങളും ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുന്നവരേക്കും ബൈ ബൈ